സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തുനിന്ന് മാറ്റിയിട്ടും സർക്കാരിന് ടി പി സെൻകുമാറിനോടുള്ള ആരിശം തീരുന്നില്ലേ ഇങ്ങനെ സംശയിക്കാവുന്ന തീരുമാനമാണ് ഇന്നത്തെ മന്ത്രിസഭായോഗത്തിലുണ്ടായത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അംഗമായി സെൻകുമാർ അടക്കം രണ്ടുപേരെ നിയമിക്കാൻ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ സമിതി ശുപാർശ ചെയ്തിരുന്നു സർക്കാർ അംഗീകാരത്തോടെ ഫയൽ ഗവർണർക്ക് അയക്കുകയും ഗവർണർ അത് കേന്ദ്ര സർക്കാരിന് കൈമാറുകയും ചെയ്യുന്നതോടെയാണ് നിയമന ഉത്തരവ് പുറത്തിറങ്ങുക എന്നാൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട സമിതിയുടെ ശുപാർശ ആറുമാസമായി സർക്കാർ പൂർത്തിവച്ചിരിക്കുകയായിരുന്നു ഇതിനെതിരെ സെൻകുമാർ ഹൈക്കോടതിയെ സമീപിച്ചു ഒരാഴ്ചക്കകം ഫയൽ തീർപ്പാക്കി അയക്കണമെന്ന് കോടതി ഉത്തരവിട്ടു ഇതേ തുടർന്നാണ് ഇന്നത്തെ മന്ത്രിസഭായോഗം വിഷയം പരിഗണിച്ചത് പേരുടെ ഒഴിവിലേക്ക് സെൻകുമാർ അടക്കം മൂന്ന് പേരുടെ പേരുകളെ പാനലുള്ളൂ വേറെയും യോഗ്യതയുള്ളവരുണ്ട് എന്നിവയാണ് മന്ത്രിസഭായോഗത്തിൽ ഉയരുന്ന നിരീക്ഷണങ്ങൾ ഇതേ തുടർന്ന് പാനൽ വിപരീകരിക്കണമെന്ന് ഗവർണറോട് വീണ്ടും ആവശ്യപ്പെടാൻ തീരുമാനിച്ചു ഇതോടെ നിയമനം കുറെ കൂടി വൈകുമെന്ന് ഉറപ്പായി പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയതുവരെ സെൻകുമാർ നൽകിയ ഹർജി സുപ്രീംകോടതി വിധി പറയാൻ മാറ്റിവച്ചിരിക്കുകയാണ് അതിനിടയിലാണ് സർക്കാരിന്റെ ഈ പുതിയ പാര ആർ ശ്രീജിത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം